നിയമസഭയിൽ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഓഫീസുകളിലാണ് മാധ്യമങ്ങൾക്ക് വിലക്ക്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സഭയിൽ നടക്കുമ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ പിആർഡി നൽകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. കുടുംബത്തിലെ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കും. അതിനായി 10,000 കോടി രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ പനി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ദിവസവും വൈറൽ പനി ബാധിച്ച് എത്തുന്നവരുടെ എണ്ണം 500-ന് മുകളിലാണ്. അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് 3 ദിവസം കൊണ്ട് 56,960 അപേക്ഷകൾ ലഭിച്ചതായി ഇന്ത്യൻ എയർഫോഴ്സ്. അമർനാഥ് തീർത്ഥാടനത്തിന് 3 ദിവസം മുമ്പ് കാക്കി ധരിച്ച പുരുഷന്മാരെ ലക്ഷ്യം വയ്ക്കാൻ നിയോഗിച്ച ഭീകരനെ ജമ്മു കാശ്മീർ പോലീസ് ഇന്ന് ദോഡ പ്രാന്തപ്രദേശത്ത് നിന്ന് പിടികൂടി. പാനിപൂരിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കോളറ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാരോപിച്ച് ലളിത്പൂർ മെട്രോപോളിറ്റൻ സിറ്റി ശനിയാഴ്ച മെട്രോപോളിസിൽ പാനിപൂരിയുടെ വിൽപ്പനയും വിതരണവും നിർത്താൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ തിങ്കളാഴ്ച 17,073 പുതിയ COVID-19 കേസുകളും 21 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. സജീവ കേസുകളുടെ എണ്ണം 94,420 ആയി ഉയർന്നു. ഡെയിലി ലേറ്റസ്റ്റ് ന്യൂസുകൾ അറിയുവാൻ ഡെയിലി ഹിറ്റ്സ് കാണും.